ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ യൂട്യൂബിൽ വൈറലായ ഗ്രേപ്പ് ബോട്ടിലാറ്റമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതായത് ഇതേപോലത്തെ ഒരു ബോട്ടിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്ലാക്ക് പെയിൻറ്റ് ഇനി ഈ ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ബോട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ബോട്ടിലാറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടിൽ ഇതുപോലെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആവാൻ വെക്കാം. അപ്പം ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്കൊരു ബാരൽ പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു ലെയർ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെള്ളം ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് നമുക്ക് പൊളിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു ലെയർ ഇതുപോലെ പറിച്ചെടുക്കണം. അപ്പം വെള്ളം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഇതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ ബോട്ടിൽ ചുറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് അതിന് പെയിൻറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബാരലിന് ഫുള്ള് ഞാൻ ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ക്ലേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫെവിക്രിലിൻ്റെ മോൾഡ് ക്ലേ ആണ്. അപ്പോൾ അതിൽ രണ്ട് പീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാനിതുപോലെ എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ രണ്ടും കൂട്ടി നല്ല സോഫ്റ്റാക്കി എടുക്കണം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് പൗഡർ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഓരോന്ന് അതിൻ്റെ മുന്തിരിക്കുപ്പിയുടെ വള്ളികളും ഇലകളും മുന്തിരിയൊക്കെ നമുക്ക് ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ മുന്തിരിയുടെ വള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കുക.
ഇനി അടുത്തത് ക്ലേ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഈ മുന്തിരി കൊലകൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു ഓർഡറിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒട്ടിക്കുക, ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലേ ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ ബോട്ടിൽ മൂന്ന് മുന്തിരിക്കൊലകൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ക്ലേ തീർന്നു പോയി. അപ്പോൾ ക്ലേ തീർന്നു പോയാൽ ആരും വിഷമിക്കൊന്നും വേണ്ട, നമ്മളുടെ കയ്യിലുള്ള ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ലീഫ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോം ഷീറ്റിൽ ലീഫ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ക്ലേ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് വെച്ച് നോക്കുക, ബോട്ടിൽ വെച്ച് നോക്കുക, എവിടെയൊക്കെ വെച്ചാലേ റെഡി ആവുമെന്നുള്ളത് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിക്കുക. പിന്നെ നമുക്ക് മുന്തിരിയിലും എല്ലാം നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ബ്രൗൺ കളർ വെച്ചിട്ട് ഈ മുന്തിരിയുടെ വള്ളികൾ മുഴുവൻ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറ് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ കളറാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ഗ്രീൻ കളറ് ലീഫിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മെറ്റാലിക് കോപ്പർ കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മുന്തിരിയിലെല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് ഷൈനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മെറ്റാലിക് കളർ വെച്ചിട്ട് തന്നെ നമ്മൾ ബോട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലീഫിന് പ്രത്യേകിച്ച് കളറൊന്നും കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു അത്ര രസം തോന്നിയില്ല. അപ്പോൾ ഞാനപ്പോൾ ലീഫിൻ്റെ കളറിലൊന്ന് ചേഞ്ച് ചെയ്തു. ഇതുപോലത്തെ ഗ്രീൻ കളർ കൊടുത്തിട്ട് ലീഫിന് മുഴുവൻ കളർ ചെയ്തു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ലീഫിനും ബോട്ടിലൊക്കെ ആയിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ല അടിപൊളിയായി.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രേപ്പ് ബോട്ടിൽ ആർട്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.